ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ. ഇന്ന് നമുക്ക് കുറച്ച് പത്തുമണി ചെടികളെ കണ്ടാലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ നല്ല മഴയാണ്. എന്നാൽ പോലും അടുക്ക് പത്തുമണികളായതുകൊണ്ട് നിറച്ച് പൂക്കളുണ്ട്. ഈ മഴയത്ത് തന്നെയാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഇത് ഈ സ്ഥാനത്ത് സിൻഡ്രല്ലയും നമ്മുടെ പൾസ്ലൈൻ അങ്ങനെയുള്ള വെറൈറ്റികളാണെങ്കിൽ ഇതുപോലെ പൂക്കളും തരത്തില്ല. അതേപോലെ തന്നെ മഴയത്ത് നമുക്ക് നശിച്ചു പോവുകയും ചെയ്യും. പക്ഷേ അടുക്കായതുകൊണ്ട് നിറച്ച് പൂക്കളാണ് കേട്ടോ. നോക്കിക്കേ, കുറച്ച് പുല്ലൊക്കെ പറിക്കാൻ ഉണ്ട് എല്ലാത്തിൻ്റെ ഇടയിൽ. ഇനി പറിക്കണം, സമയം കിട്ടിയില്ല, അതുകൊണ്ടാ. നോക്കിയേ, കാണാൻ നല്ല ഭംഗിയില്ലേ വയലറ്റിൻ്റെ അകത്ത് ആ വെള്ള ഡിസൈൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഒരു കാര്യം ഞാൻ കാട്ടിത്തരാവേ, ഒരേ തണ്ടി തന്നെ വയലറ്റും വെള്ളയും ഒരേ ചട്ടിയിലാണ്. അത് നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റണില്ല. ഒരു ചെടി തന്നെയാണ് കേട്ടോ, പറിച്ചു കാണിക്കേണ്ടി വരും. ഒരു ചെടി തന്നെയാണ്, ആ ചെടിയിൽ തന്നെ വയലറ്റ് കളറിൽ പൂവ് ഉണ്ടായിട്ടുണ്ട്, വെള്ള കളറിൽ പൂവ് ഉണ്ടായിട്ടുണ്ട്. അടുത്തടുത്തൊക്കെ നിൽക്കുന്ന കൊണ്ടായിരിക്കാം പത്തുമണികളെല്ലാം. ഇതിനകത്ത് പുല്ലൊക്കെ ഇഷ്ടംപോലെ പറിക്കാനുണ്ടേ, പറിക്കണം. പറിച്ച് ഒന്ന് പ്രൂണൊക്കെ ചെയ്ത് കൊടുത്ത് ഇത്തിരി കള്ളപ്പിണ്ണാക്കും വേപ്പം പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടുള്ള സ്ലറി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മഴ കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാകും. ഇപ്പം മഴയായതുകൊണ്ട് എനിക്ക് അതൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റണില്ല. മഴയത്ത് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി റിസ്ക്കാണേ, കാരണം ചീത്തയായി പോയാലോ. എല്ലാത്തിലും കുറേശ്ശെ പുല്ലൊക്കെ ഉണ്ടേ, പുല്ലൊക്കെ പറിച്ച് കളഞ്ഞൊന്ന് പ്രൂൺ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും അടിപൊളിയാകും. മഴ സമയത്ത് ഒരു കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക, പത്തുമണികളിൽ വളമൊന്നും ഒരുപാട് ഇടണ്ട കേട്ടോ. അങ്ങനെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചേക്കണം. പിന്നെ അത് കഴിയുമ്പോൾ, മഴയൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൂണൊക്കെ ചെയ്ത് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ഇത്തിരി വളവും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പൂക്കൾ കിട്ടും. എല്ലാവരും പറയുവേ മഴക്കാലത്ത് പത്തുമണി ചെടികൾ നഷ്ടപ്പെട്ടു പോകുന്നേ. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാലേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അതിലൊരു കാര്യമെന്ന് പറയണത് പൂക്കളായിട്ട് നിൽക്കുന്ന ആ ചെടികളാണെങ്കിൽ പോലും അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ ആ പ്രൂൺ ചെയ്ത് കൊടുക്കും, പൂ കഴിഞ്ഞതും ആ നമ്മൾ ആ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൂക്കളോട് നിൽക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയുള്ളത് കൂടെ, ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് പൂവാണ്. പക്ഷേ ഞാനിപ്പോൾ പ്രൂൺ ചെയ്യുന്ന ടൈമിൽ ഈ ചട്ടിയിൽ കുറച്ച് പൂവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ പൂവും കുറച്ച് മൊട്ടുകളും എല്ലാം അങ്ങ് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തുമണികൾ അങ്ങനെ അങ്ങ് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് ഇടച്ചനപ്പൊക്കെ വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർന്ന് കിട്ടുന്നത്. മഴയാകുമ്പോൾ ഒരുപാട് ജൈവവളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ മഴ നമുക്ക് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് ഇതിലൂടെ വളയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും. പക്ഷേ മഴയായതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണ്ട, അതിന് പകരം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതങ്ങ് നിന്നോളും, മഴ കഴിയുമ്പോൾ നമുക്ക് വേണ്ട വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണാതിരിക്കും അല്ലേ. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്, അതുകൊണ്ടാണ് കാണാവോന്ന് ഞാൻ ചോദിക്കുന്നത്. നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. കണ്ടോ, ഇതുപോലെ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രൂൺ ചെയ്തതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഇടച്ചന പോടെ പൂക്കൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തോ നോക്കിയേ, ഇല്ലെങ്കിൽ വേഗം പ്രസ് ചെയ്തോ കേട്ടോ. കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.